ഞാൻ സബിത ആനന്ദ്. ഐബിസി 2020 ലൈവ് വാർത്താ ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ 20 മണിക്കൂറിനുള്ളിലെ 20 പ്രധാന വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. അൽഖ്വയ്ദ തീവ്രവാദികളെന്ന് സംശയിക്കുന്ന 9 പേരെ പിടികൂടിയതായി NIA. പശ്ചിമബംഗാളിലെ മുർഷിദാബാദിലും എറണാകുളത്തും നടത്തിയ റെയ്ഡിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തതായി NIA വ്യക്തമാക്കുന്നത്. NIA പിടിയിലായ അൽഖ്വയ്ദ ഭീകരർ രാജ്യത്ത് നടത്താനായി പദ്ധതിയിട്ടത് വൻ ഭീകരാക്രമണം. സ്ഫോടനങ്ങൾക്കും മറ്റുമായി ഡൽഹിയിൽ നിന്ന് ആയുധങ്ങൾ എത്തിക്കാൻ ഇവർ പദ്ധതിയിട്ടിരുന്നു. ആക്രമണത്തിനായി ധനസമാഹരണം നടത്താൻ സംഘം ഡൽഹിയിലെത്താൻ ശ്രമിച്ചിരുന്നതായും NIA വ്യക്തമാക്കി. സംസ്ഥാനത്തു നിന്നും അൽഖ്വയ്ദ തീവ്രവാദ ഗ്രൂപ്പിൽപ്പെട്ട 3 പേരെ അറസ്റ്റ് ചെയ്തതായി ദേശീയ അന്വേഷണ ഏജൻസി അറിയിച്ചതിനെ തുടർന്ന് കേരള പോലീസ് എല്ലാ സഹായവും നൽകുമെന്ന് DGP ലോക്നാഥ് ബെഹ്റ. പിടിയിലായവരെ കുറിച്ച് സംസ്ഥാന ഇന്റലിജൻസ് അന്വേഷണം ആരംഭിച്ചതായാണ് വിവരം. പിടിയിലായ 3 പേർ കേരളത്തിലെത്തിയതും താമസിച്ചതും അടക്കമുള്ള വിവരങ്ങൾ പരിശോധിക്കുമെന്നാണ് റിപ്പോർട്ട്. സംസ്ഥാനത്ത് തീവ്രവാദികൾ എത്തിയിട്ടും കേരള സർക്കാർ അറിഞ്ഞില്ലെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കുറ്റപ്പെടുത്തി. ഇന്റലിജൻസ് വിഭാഗത്തിന്റെ വലിയ വീഴ്ചയാണിത്. കേരളത്തിൽ നിയമ സംവിധാനം തകർന്നെന്നും മുല്ലപ്പള്ളി വിമർശിച്ചു. കേരളത്തിൽ ഇന്ന് 4644 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരുവനന്തപുരം 824, മലപ്പുറം 534, കൊല്ലം 436, കോഴിക്കോട് 412, തൃശൂർ എറണാകുളം 351 വീതം, പാലക്കാട് 349, ആലപ്പുഴ 348, കോട്ടയം 263, കണ്ണൂർ 222, പത്തനംതിട്ട 221, കാസർഗോഡ് 191, വയനാട് 95, ഇടുക്കി 47 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. 18 മരണങ്ങളാണ് ഇന്ന് COVID-19 മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. കോവിഡ് രോഗമുക്തിയിൽ ഇന്ത്യ ഒന്നാമതെത്തിയതായി കേന്ദ്ര സർക്കാർ. രോഗമുക്തി നേടിയവരുടെ എണ്ണത്തിൽ ഇന്ത്യ അമേരിക്കയെ മറികടന്നതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ട്വീറ്റ് ചെയ്തു. രാജ്യത്ത് കോവിഡ് രോഗമുക്തി നേടിയവരുടെ എണ്ണം 42 ലക്ഷം കവിഞ്ഞു. അമേരിക്കയെ പിന്തള്ളി രോഗമുക്തിയിൽ ഇന്ത്യ ഒന്നാമതെത്തിയതായി ട്വീറ്റിൽ പറയുന്നു. കൃത്യസമയത്ത് രോഗനിർണയം നടത്തി തുടർ നടപടികൾ സ്വീകരിക്കുന്നതിലൂടെയാണ് ഈ നേട്ടം കൈവരിക്കാനായതെന്ന് മന്ത്രാലയം പറഞ്ഞു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം MPമാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതോടെ വെട്ടിച്ചുരുക്കാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നതായി സൂചന. കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരിക്കും പ്രഹ്ലാദ് സിംഗ് പട്ടേലിനും ഉൾപ്പെടെ 30 MPമാർക്കും കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് സമ്മേളനം വെട്ടിച്ചുരുക്കാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്. മന്ത്രി KT ജലീൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനത്ത് പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധം 8-ാം ദിനവും തുടരുന്നു. പത്തനംതിട്ടയിലും കോഴിക്കോട്ടും യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയും ലാത്തിചാർജ് നടത്തുകയും ചെയ്തു. 21-ാം തീയതി രാത്രി 11:30 വരെയുള്ള സമയത്ത് പൊഴിയൂർ മുതൽ കാസർഗോഡ് വരെയുള്ള കേരള തീരത്ത് 3 മുതൽ 3.4 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന കേന്ദ്രം അറിയിച്ചു. കേരള സർവകലാശാല അസിസ്റ്റന്റ് നിയമന കേസ് എഴുതിത്തള്ളി ക്രൈംബ്രാഞ്ച് കോടതിയിൽ റിപ്പോർട്ട് നൽകി. VC രജിസ്ട്രാറും സിൻഡിക്കേറ്റ് അംഗങ്ങളുമാണ് കേസിലെ പ്രതികൾ. കേസ് നിലനിൽക്കില്ലെന്ന് നിയമോപദേശം കിട്ടിയതായും തെളിവുകളില്ലെന്നും അതിനാൽ എഴുതിത്തള്ളുന്നുവെന്നും കാണിച്ച് ക്രൈംബ്രാഞ്ച് കോടതിയിൽ റിപ്പോർട്ട് നൽകി. ലോക്ഡൌണിനെ തുടർന്നുണ്ടായ സാമ്പത്തിക ആഘാതം കുറയ്ക്കാൻ കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കശ്മീരിൽ 1350 കോടിയുടെ സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിച്ചു. ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയാണ് പാക്കേജ് പ്രഖ്യാപിച്ചത്. 1 വർഷത്തേക്ക് ജമ്മു കശ്മീരിലെ വിവിധ മേഖലകളിലുള്ളവർക്ക് വൈദ്യുതി, കുടിവെള്ളം എന്നിവയുടെ ബില്ലിൽ 50% ഇളവ് നൽകുന്നതാണ് പാക്കേജിന്റെ പ്രധാനപ്പെട്ട ഭാഗം. ഈ രാജ്യത്ത് സൌജന്യവും നീതിയുക്തവുമായ വിചാരണ ഉറപ്പാക്കുന്നതിന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട തടവുകാരനായ കുൽഭൂഷൺ ജാദവിനായി ഒരു ഇന്ത്യൻ അഭിഭാഷകനെയോ രാജ്ഞിയുടെ അഭിഭാഷകനെയോ നിയമിക്കണമെന്ന ഇന്ത്യയുടെ ആവശ്യം നിരസിച്ച് പാകിസ്ഥാൻ. മോദി സർക്കാർ കൊണ്ടുവന്ന കാർഷിക ബില്ലുകൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി. സർക്കാർ കോടീശ്വരന്മാരായ സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ് പുതിയ കാർഷിക ബില്ലുകൾ കൊണ്ടുവന്നത്. കർഷകർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയത്ത് ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില പ്രഖ്യാപിക്കുകയോ സംഭരണത്തിനായുള്ള സംവിധാനങ്ങൾ ഒരുക്കി നൽകുകയോ ചെയ്യാതെ നേരെ വിപരീതമായി കർഷക ദ്രോഹ നടപടികളാണ് ചെയ്യുന്നതെന്ന് പ്രിയങ്ക ട്വിറ്ററിലൂടെ പ്രതികരിച്ചു. വിവാദ കാർഷിക ഓർഡിനൻസിനെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധം കനക്കുന്നു. വിഷയം NDA മുന്നണിയെയും പ്രതിസന്ധിയിലാക്കി. ഹരിയാനയിലെ JJP, ബീഹാറിലെ JDU പാർട്ടികളും സമ്മർദ്ദത്തിലായി. പ്രതിപക്ഷം കർഷകരെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പ്രതികരിച്ചു.
ഖുറാനെ സ്വർണക്കടത്തുമായി ബന്ധിപ്പിക്കുന്നത് നീതീകരിക്കാനാകില്ലെന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വ്യക്തമാക്കി. മതസ്ഥാപനങ്ങളെയും മതചിഹ്നങ്ങളെയും അവമതിക്കരുത്. ഖുറാൻ വിശുദ്ധ ഗ്രന്ഥമാണ്. ഖുറാനെ മറയാക്കി സ്വർണക്കടത്ത് വിഷയം തെരുവിലേക്ക് വലിച്ചിഴക്കരുത്. സമസ്ത പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും ജനറൽ സെക്രട്ടറി പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാരും വ്യക്തമാക്കി. 2019-20 സീസണിലെ ചാമ്പ്യൻസ് ലീഗിലെ വ്യക്തിഗത പ്രകടനത്തിനുള്ള പുരസ്കാര പട്ടികയിൽ സൂപ്പർ താരങ്ങൾക്ക് ഇടമില്ല. ബാഴ്സലോണയുടെ ലയണൽ മെസ്സി, യുവന്റസിന്റെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്നിവരാണ് പട്ടികയിൽ ഇല്ലാതെ പോയത്. ക്വാർട്ടറിൽ ചാമ്പ്യൻ ടീം ബയൻ മ്യൂസിക്കിനോട് നാണം കെട്ട തോൽവി ഏറ്റുവാങ്ങി ബാഴ്സലോണ പുറത്തായതാണ് മെസ്സിക്ക് തിരിച്ചടിയായത്. സമാനമാണ് യുവന്റസിന്റെയും അവസ്ഥ. അവർ പ്രീ ക്വാർട്ടറിൽ തന്നെ പുറത്തേക്കുള്ള വഴി കണ്ടു. IBC 2020 വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ്, വെബ്സൈറ്റ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. ഇനി ഞങ്ങളുടെ ഔട്ടർ സെഗ്മെന്റ് കാണാം. നമസ്കാരം. നേരത്തെ ചോദിച്ചതിലൊരു വ്യക്തത വരാനുള്ളതുകൊണ്ട് ചോദിക്കുകയാണ്. ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ ഏതെങ്കിലും അന്വേഷണങ്ങൾ, ക്രമക്കേടുകളെ സംബന്ധിച്ച് ഉയർന്നു വന്ന ആരോപണങ്ങളെ സംബന്ധിച്ച് ഏതെങ്കിലും അന്വേഷണം സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ നടക്കുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും പദ്ധതികളുണ്ടോ? മറ്റൊന്ന്, നേരത്തെ താങ്കൾ പറഞ്ഞു ഇത് പരിശോധിക്കട്ടെ, ആ ഘട്ടത്തിലെത്തുമ്പോൾ പറയാമെന്ന്. ആരാണ് പരിശോധിക്കേണ്ടത്? അത് ഏത് ഘട്ടമെന്നാണ് താങ്കൾ പറയാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഒരാൾ തന്നെ എല്ലാ ചോദ്യവും ചോദിച്ചുകൊണ്ടിരുന്നാൽ ഞാൻ മറുപടി പറയില്ലായിരുന്നു.